കേരളം ഇന്ന് ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന കാഴ്ച, അതിദാരുണമായ കാഴ്ച, അതിഭീകരമായ കാഴ്ച. പത്തനംതിട്ടയിൽ ഇലന്തൂരിൽ രണ്ട് അന്ധവിശ്വാസികൾ, ഭഗവത് സിംഗ് എന്നാണ് ഒരാളുടെ പേര്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലൈല എന്നാണ്. അവർക്ക് ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിരപരാധികളായ രണ്ട് സ്ത്രീകളെ അതിക്രൂരമായിട്ട്, അതിപൈശാചികമായിട്ട്, അതിവികൃതമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ള കഥകൾ കേരളത്തിലാകെ, ഒരുപക്ഷെ ലോകത്തിലാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതിന് കൂട്ടുനിന്നത് മറ്റൊരു അന്ധവിശ്വാസിയായ, മറ്റൊരു ഭ്രാന്തനായ, അദ്ദേഹം സൈക്കോപത്ത് ആണെന്നാണ് പറയുന്നത്, മാനസിക രോഗിയാണെന്നാണ് പറയുന്നത്, അങ്ങനെ ഒരു ഭ്രാന്തനാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്. അത്തരം ഒരു ഘട്ടത്തിൽ ഈശ്വരനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എല്ലാ മതങ്ങളിലും ഈശ്വരനെക്കുറിച്ച് പറയുന്നത് അന്യനെ സ്നേഹിക്കുക, അന്യനും ഞാനും തമ്മിൽ വ്യത്യാസമില്ലാതിരിക്കുക എന്നാണ്. അതായത് ഹിന്ദുമതത്തിൽ പറയുന്നത് വളരെ ലളിതമായിട്ട്, ഹിന്ദുമതത്തിൽ പറയുന്നുണ്ട് മൽപ്രാണനും പരനും ഒന്നെന്ന അവബോധമാണ് ഈശ്വരനെന്ന്. എൻ്റെ പ്രാണനും ഞാനും മറ്റുള്ളവനും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. സീതാരായണ ഗുരു പറയുന്നുണ്ട് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപമാണ്. ഞാൻ, നീ, അവൻ, ഇവൻ എന്നെല്ലാം പറയുന്നത് ആത്യന്തികമായിട്ട് നമ്മൾ ആലോചിച്ചാൽ ചെന്നെത്തുന്നത് എല്ലാം ഒരു ആത്മാവിൻ്റെ വിവിധ രൂപങ്ങളാണ് എന്നാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നീ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ സൗകര്യത്തിനനുസരിച്ച് അവനെ സ്നേഹിക്കുക എന്നുള്ളതല്ല, നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ അയൽക്കാരനെയും സ്നേഹിക്കണം. അവൻ്റെ നോവുകൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ സങ്കടങ്ങൾ, അവൻ്റെ പ്രശ്നങ്ങൾ നിൻ്റെ നോവും വേദനയും സങ്കടവും പ്രശ്നവുമൊക്കെ ആയിട്ട് മാറണം. സാഹോദര്യമാണ് മുസ്ലിം മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ കേന്ദ്രബിന്ദു. സാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മതമായിട്ടാണ് അതിനെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ ഈ സമഭാവനയാണ്, പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള ഏകരൂപമായ കാഴ്ചപ്പാട്. പ്രപഞ്ചവും ഞാനും വേറെ രണ്ടും രണ്ടല്ല. അഥവാ ഉള്ളൂർ മഹാകവി പറഞ്ഞതുപോലെ പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ എന്ന ആ തിരിച്ചറിവ്, ആ അവബോധം, അതിനെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും പറയുന്നത് എന്നുള്ളത് സത്യമാണ്. ഇത് വെളിവാക്കുന്ന കുറേ കവിതകളുണ്ട്, പല ഭാഷകളിലുമുണ്ട്, പല ഭാഷകളിലുമുണ്ട്. ഇപ്പോൾ യൂറോപ്പിലെ ഒരു കവിതയുണ്ട്, ഞാൻ ആൽമണ്ട് മരത്തിനോട് പറഞ്ഞു, ആൽമണ്ട് മരമേ നീ എന്നോട് ഈശ്വരനെക്കുറിച്ച് പറയൂ. ഞാൻ ആൽമണ്ട് മരത്തിനോട് പറഞ്ഞു, ആൽമണ്ട് മരമേ നീ എന്നോട് ഈശ്വരനെക്കുറിച്ച് പറയൂ. ആൽമണ്ട് മരം അപ്പോൾ അടിമുടി പൂത്തു തളർത്തു. ആൽമണ്ട് മരം അപ്പോൾ അടിമുടി പൂത്തു തളർത്തു എന്ന് ഒരു യൂറോപ്യൻ കവിതയുണ്ട്. യഥാർത്ഥത്തിൽ ഉള്ള ഈശ്വരൻ, എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ അതിനകത്തുണ്ട്. ആ നാല് വരി കവിതകളിലുണ്ട്, വളരെ ലളിതമായ നാല് വരി കവിതകൾ. ഇനി നമുക്ക് ഒ എൻ വിയിലേക്ക് വന്നാൽ പഴയ ഒരു നാടക ഗാനമുണ്ട്, കൊന്നപ്പൂക്കളിൽ നിൻ്റെ കിങ്ങിണി, നറും മന്ദാരപുഷ്പങ്ങളിൽ നിൻ ഓമൽ മുഖകാന്തി, നിൻ മിഴികളിൽ നീ ശംഖപുഷ്പങ്ങളിൽ, നിൻ മെയ്ശോഭകൾ ഇന്ദ്രനീലമുകിലിൽ, പട്ടാട പൊൻവെയിലും കണ്ണ വേറൊരു പുണ്യമെന്ത് മിഴികൾക്കെങ്ങും ഭവദർശനം. കണ്ണാ വേറൊരു പുണ്യമെന്തു മിഴികൾക്ക് എങ്ങും ഭവദർശനം. അങ്ങയുടെ ദർശനമാണ് എൻ്റെ മിഴി, എൻ്റെ കണ്ണുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നത് അങ്ങയുടെ ദർശനമാണ്. ഏതിലും എനിക്ക് അങ്ങയെ കണ്ടെത്താൻ കഴിയും എന്ന് കൃഷ്ണനോട് പറയും. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഈശ്വരൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ വയലാർ പറഞ്ഞിട്ടുണ്ട് പല പല കവിതകളിൽ, വയലാറിന് യഥാർത്ഥ ഈശ്വരൻ എന്താണെന്നും മതം അതിനെ എങ്ങനെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പ്രിയങ്കരമായ വിഷയമായിരുന്നു. ധാരാളം ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ട് അതിനെക്കുറിച്ച്, ധാരാളം കവിതകളുണ്ട്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അതിസുന്ദരനായ എല്ലാ സൗന്ദര്യങ്ങളുടെയും അന്തിമ വാക്കായ ഈശ്വരനെ മതങ്ങളിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്. മതങ്ങൾ കെട്ടി ഉയർത്തിയ മതിലിൽ മരണമടഞ്ഞവർ ദൈവങ്ങൾ എന്ന് അദ്ദേഹം മറ്റൊരു ഒരു ഒരു പാട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഉള്ളൂർ മഹാകവി, തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ എന്നുള്ള ഈശ്വരൻ്റെ പൊരുൾ, ആത്മീയത, ആത്മീയ ജ്ഞാനത്തിൻ്റെ പൊരുൾ, ആത്മീയ ദർശനത്തിൻ്റെ പൊരുൾ വളരെ ഊന്നൽ നൽകി പ്രേമഗീതം, പ്രേമസംഗീതം എന്ന കവിതയിൽ പറയുന്നുണ്ട്. അങ്ങനെ മതങ്ങളെല്ലാം തന്നെ പറയുന്നത്, അതിൻ്റെ പൊരുളായിട്ട് കണക്കാക്കപ്പെടുന്നത് മതങ്ങളുടെ, എല്ലാ മതങ്ങളുടെയും എല്ലാ മതദർശനങ്ങളുടെയും പൊരുൾ ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനും നീയും ഈശ്വരനും ഒന്ന് തന്നെയാണ്, പലതല്ല. ഈ ഈ ഈ ജീവിതത്തിൽ നീ വേറെയല്ല. ഈ ജീവിതമെന്ന് പറയുന്നത്, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയ വിശാലമായ മനുഷ്യ എല്ലാം കലർന്ന സമൂഹമാണ്. അതിനകത്ത് ചരാചരങ്ങളെല്ലാം ഉണ്ട്, തിരിയക്കുകളുണ്ട്, മനുഷ്യരുണ്ട്, ജീവികളുണ്ട്, എല്ലാവരുമുണ്ട്. അവരെല്ലാം കലർന്ന ഒരു മെഷീനറിയാണ് ഈ പ്രപഞ്ചം, അതിലെ ഒരു പാർട്ട് മാത്രമാണ്. അതുകൊണ്ട് നീ ഞാൻ ഞാൻ എന്നുള്ള ഭാവം കളയുക. ഞാനെന്നുള്ള ഒരാളില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായ നീ മാത്രമേ ഉള്ളൂ. ആ അറിവാണ് പരമമായ ആത്മീയ ജ്ഞാനം എന്നാണ് എല്ലാ മതങ്ങളും ചെന്ന് എത്തിച്ചേരുന്ന കാഴ്ചപ്പാട്. അപ്പം യഥാർത്ഥത്തിലുള്ള ആത്മീയ ജ്ഞാനം, ആത്മീയ ദർശനം, യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണെങ്കിൽ, ഈ വിശാലമായ സ്നേഹമാണെങ്കിൽ, അതുമായിട്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇലന്തൂരിൽ നടന്ന നരഹത്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈശ്വരനെ അതിനകത്ത് ബന്ധപ്പെടുത്താനൊക്കെ, അതും ചില ചില ആചാരങ്ങളുടെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എവിടെയോ ഒരു ദൈവം ഇരിപ്പുണ്ട്, ആ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് നിരപരാധികളെ കൊന്നതും അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ കഠാര കൊണ്ട് കുത്തിയിട്ട് രക്തമെടുത്ത് ആ രക്തം പുരയിടത്തിലും വീട്ടിലുമാകെ തളിച്ചതും അതിനെ ശുദ്ധമാക്കിയതും ദൈവങ്ങളുടെ കോപത്തിന് ഇല്ലാതാക്കിയതും എന്നൊക്കെയാണ് അത് അത് ചെയ്തവർ മൂഢമായിട്ട്, അന്ധമായിട്ട്, ഭ്രാന്തമായിട്ട് ധരിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ദൈവത്തിൻ്റെ അർത്ഥവും ആ വിശാലമായ അർത്ഥവും ഈ സങ്കുചിതമായ സ്വാർത്ഥമായ ഞാനേ ഉള്ളൂ അതിനകത്ത്, ഈ നരബലി നടത്തിയവരെ സംബന്ധിച്ചിടത്തോളവും അത് നടത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളവും ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരില്ല. എൻ്റെ സുഖം, എൻ്റെ ഐശ്വര്യ സമൃദ്ധി, എൻ്റെ പണം, എൻ്റെ ധനം, ഇതൊക്കെ മാത്രമല്ലാതെ മറ്റേതില്ല. അപ്പോൾ ഇത് എവിടെ വെച്ച് കളയുന്നു, ഞാനെന്നുള്ള എൻ്റെ ആഗ്രഹങ്ങളെന്നുള്ള എവിടെ വെച്ച് കളയുന്നു, അവിടെയേ ദൈവത്തിന് എൻട്രിയുള്ളൂ, ദൈവത്തിന് പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ധരിക്കേണ്ടത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ ഒരു കഥയും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം. ഒരു കൃഷ്ണവിഗ്രഹം വിൽക്കുന്ന ശില്പിയുടെ അടുത്തേക്ക് ഒരാൾ ചെന്നു. കുറേ നേരം ആ അദ്ദേഹത്തിൻ്റെ ജോലി നോക്കി നിന്നു. കരിങ്കലിൽ നിന്ന് വികൃതമായ, വളരെ പരുക്കനായ കരിങ്കല്ലിൽ നിന്ന് മനോഹരങ്ങളായ കൃഷ്ണവിഗ്രഹങ്ങൾ ഉണ്ടാക്കിയാണ് ശില്പി. അപ്പം ശില്പിയോട് അദ്ദേഹം ചോദിച്ചു, നീ ഇത്ര പരുക്കനായ, ഇത്ര വികൃതമായ കരിങ്കല്ലിൽ നിന്ന് ഇത്ര മനോഹരമായിട്ടുള്ള കൃഷ്ണശില്പത്തെ എങ്ങനെയാണ് എടുക്കുന്നത്? ആ ശില്പി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, വളരെ ലളിതമാണിത്. ഞാൻ ആ കരിങ്കല്ലിൽ നിന്ന് കൃഷ്ണനല്ലാത്തതിനെയെല്ലാം അടർത്തിക്കളയുന്നു. കൃഷ്ണനല്ലാത്തതിനെയെല്ലാം അടർത്തിക്കളയുമ്പോൾ ശേഷിക്കുന്നത് കൃഷ്ണനാണ്. അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതുതന്നെയാണ് നമ്മൾ ഈശ്വരനെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ ഈശ്വരനല്ലാത്തതെല്ലാം, ഈശ്വരനല്ലാത്തതെല്ലാം എന്ന് പറഞ്ഞാൽ നന്മയല്ലാത്തതെല്ലാം, നിസ്വാർത്ഥതയല്ലാത്തതെല്ലാം, ദുരാഗ്രഹങ്ങളല്ലാത്തതെല്ലാത്തിനെയും അടർത്തി കളഞ്ഞു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് നമ്മൾ തേടി ചെല്ലേണ്ടത്, എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ തേടി ചെല്ലുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കുക. നന്ദി.